ആ ഫാമിലിയെ വിളിച്ചോണ്ട് വാ. ആശിഷിനെയും ആശയും അവനിയെയും എല്ലാരെയും ഒരുമിപ്പിക്ക. എനിക്കറിയാം, തെറ്റ് അംഗീകരിക്കുന്നതും പിന്നെ തെറ്റ് തിരുത്തുന്നതും ഒരുപാട് ധൈര്യം വേണ്ട കാര്യമാണെന്ന്. നിനക്കും ധൈര്യത്തിനൊട്ടും കുറവില്ലെന്ന കാര്യവും എനിക്കറിയാം. പിന്നെ ധൈര്യം അതെന്റെ മോൾക്കും ഉണ്ട്. ദാ കണ്ടില്ലേ, ഇവൾക്കും നല്ല ധൈര്യമാ. ഇവൾ ആശിഷിനെ ഡിവോഴ്സ് ചെയ്യും. എന്നാലേ ആശിഷിനും കുടുംബത്തിനും ഒരുമിക്കാനാവും. ഇവളുടെ ധൈര്യം നീ കണ്ടില്ലേ മോളെ? എനിക്ക് നിന്നെ ഓർത്ത് അഭിമാനമുണ്ട് മോളെ. ആ എന്താ അവളുടെ പേര്? ആശ. അവള് ബെറ്റർ ആവുന്നുണ്ട്. ഡോക്ടറോട് ഞാൻ ചോദിച്ചു, പോ. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യ. പോ വാ മോളെ. ജീവിച്ചിരിപ്പുണ്ടോ? അമ്മ ഞാൻ ട്രൈ ചെയ്തതാ. അവർ പറഞ്ഞ പോലെ തന്നെ ഞാൻ അമ്മയെ അറിയിച്ചത്. أشهد أن لا إله إلا الله. أبني മമ്മി ഉണരുന്ന പിഞ്ച്മി. അയ്യോ, മമ്മിയെ സ്വപ്നമൊന്നുമല്ലല്ലോ കാണുന്നത്. പിഞ്ച്മി. ശരിക്കും നിന്നെപ്പോലെ തന്നെയോ? അതെ മമ്മി,
ഞാനും അത് തന്നെയാ പറഞ്ഞത്. മമ്മി ഒരിടത്തും പോകരുത്. എനിക്കറിയോ അവനി, ആളുകൾ പറയാറുണ്ട് മരിക്കാൻ എല്ലാവർക്കും പേടിയാണെന്ന്. പക്ഷെ ആ പേടി എനിക്കൊട്ടുമില്ല. എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് വളരെ സന്തോഷത്തോടെ ജീവിക്കാനാകും എന്നുള്ള ആത്മവിശ്വാസം തോന്നുക, സ്നേഹം ലഭിച്ചു. കുറച്ചാണെങ്കിലും യഥാർത്ഥ സ്നേഹം തന്നെയാ ലഭിച്ചത്. പിന്നീട് ആ സ്നേഹത്തിൽ നിന്ന് എനിക്ക് നിന്നെ കിട്ടി. അല്ലാഹു എന്നോട് കരുണ കാണിച്ചു. അതുകൊണ്ടാ എനിക്ക് നിന്നെ പോലൊരു മോളെ കിട്ടിയത്. നീ നിന്റെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് നല്ല പേരും നല്ല റെസ്പെക്റ്റും നേടിത്തന്നു. ഏതൊരമ്മയും ഭാഗ്യമെന്ന് തന്നെ കരുതും. ഇപ്പൊ അല്ലാഹുവിനോട് ഒരു പ്രാർത്ഥനയുള്ളൂ എനിക്ക്. എന്റെ എല്ലാ ജന്മവും ഇങ്ങനെ തന്നെ ആയിരിക്കണോ? നിനക്ക് വേണ്ടി അവനി, ഞാൻ ഇതുപോലൊരു ജീവിതം വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നത്. എന്റെ മോളെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. നിന്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും എപ്പോഴും. പക്ഷെ നീ ഞാൻ പറയുന്ന ഒരു കടമ പൂർത്തിയാക്കണം. അമ്മനെ, അവനെ നിന്നെ പോലെ തന്നെ സത്യസന്ധനും ധൈര്യമുള്ളവനും ആക്കണം. അവനെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാൻ അനുവദിക്കരുത്. നല്ല വ്യക്തിയാക്കി വളർത്തണം അവന്. എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്ന ആള്, അവന്റെ പേര് പോലെ തന്നെ. സ്നേഹവും ആത്മവിശ്വാസവും ഉണ്ടാവാൻ ശീലിപ്പിക്കണം. നീ അങ്ങനെ ചെയ്യില്ലേ? ചെയ്യും മമ്മി, ഞാൻ എല്ലാം ചെയ്യും, എല്ലാം ചെയ്യും, എല്ലാം ചെയ്യും. ഓ മമ്മി, ഞാനിത് ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്യട്ടെ? ആ പിന്നെ മമ്മി, ഞാൻ അമ്മൂമ്മയോടും പറയും. അമ്മൂമ്മ വളരെ വിഷമിച്ചിരിക്കുക. ഞാൻ എല്ലാരെയും വിളിച്ചിട്ട് വരാം. ഇപ്പൊ വിളിച്ചിട്ട് വരാം. പിന്നെ മമ്മി, ഞാൻ വരുന്നതുവരെ മമ്മി അമ്മനെ നോക്കിക്കോണേ. Thank you.
നിങ്ങൾ എവിടെയാ? അകത്തുണ്ടോ? ഇല്ല, റൗണ്ട്സിന് പോയിരിക്കുക, ഇപ്പൊ വരും. ആ ശരി, താങ്ക് യു. എന്നോട് ബലപ്രയോഗം നടത്താൻ നോക്കണ്ട, നിനക്കതിന് കഴിയില്ല. That's not possible. ഞാൻ കുറച്ചു നേരം മുമ്പ് മോളുടെ മമ്മിയെ ചെക്ക് ചെയ്ത്. She is in coma. കോമയിൽ തന്നെ ആയിരുന്നു, പക്ഷേ ഇപ്പോഴല്ല. ഞാൻ അമ്മനെ എന്റെ കയ്യിലെടുത്ത് മമ്മിയുടെ അടുത്ത് വെച്ചു. മമ്മി അവനെ നോക്കി ചിരിച്ചു. മമ്മി വളരെ ഹാപ്പി ആയിരുന്നു. എന്റെ കൂടെ വാ അങ്കിൾ. മമ്മി ഉണർന്നു. ശരിക്കും ഞാൻ കള്ളം പറയല്ല, വാ. ശരിക്കും എന്റെ അച്ചു തന്നെ, അല്ലെങ്കിൽ അവന്റെ ചോരയാണല്ലോ. എന്റെ ആശിഷിന്റെ അച്ഛൻ ഇതൊക്കെ കാണുന്നുണ്ടോ? അങ്ങയുടെ ചെറുമോനെ, വർമ്മ കുടുംബത്തിന്റെ വിളക്കാണ് അങ്ങയുടെ പിൻഗാമി. ഈ വിളക്ക് അങ്ങയുടെ പാരമ്പര്യത്തെ മുന്നോട്ട് നയിക്കും. ഇനി ഞാൻ നിന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും, ഈ മാലിന്യത്തിൽ നിന്നും ദൂരേക്ക്. ഒരിക്കൽ നീ എന്നിൽ നിന്ന് മോഷ്ടിച്ചത് നിനക്ക് തിരിച്ചു തരാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഞാന് ഇവനെ നിനക്ക് തിരിച്ചു തരാൻ പോകുന്നില്ല. ഒരുപാട് കാലം കാത്തിരുന്ന ശേഷമാണ് വർമ്മ കുടുംബത്തിൽ ഒരു പിൻഗാമി ജനിക്കുന്നത്. ഈ വിളക്കിനെ ഞാൻ ഒരിക്കലും നിനക്ക് തിരിച്ചു തരാൻ പോകുന്നില്ല. കാരണം ഈ വിളക്കാണ് വർമ്മ കുടുംബത്തിൽ ഇനി വെളിച്ചം വിതറാൻ പോകുന്നത്. പിന്നെ നീ അന്ധകാരമാണ്. ഇവനിൽ നിനക്ക് ഒരു അവകാശവുമില്ല. എവിടെയാണോ വെളിച്ചമുള്ളത്, അവിടെ നിന്ന് ഇരുട്ടിന് സ്വയം മാറിക്കൊടുക്കേണ്ടി വരും.
പറ്റി ഡോക്ടർ? ഡോക്ടറിന്റെ മമ്മി നേരത്തെ ഉണർന്നായിരുന്നു, എന്നോട് സംസാരിക്കുകയും ചെയ്തു, എന്റെ കയ്യിൽ ഉമ്മയും വെച്ചു. എന്റെ മോളെ രക്ഷിക്കണയല്ല. ഒരിടത്തും പോയിട്ടില്ല മമ്മി, എന്റെ ഉള്ളിൽ, അമ്മന്റെ ഉള്ളിൽ. ആയിഷ ഇബ്രാഹിം, മമ്മി ഒരിക്കലും മരിക്കില്ല, ഞാൻ മമ്മി മരിക്കാൻ സമ്മതിക്കില്ല.
പോയിട്ടില്ല മമ്മി. മമ്മി ജീവനോടെ തന്നെ ഉണ്ടാവും. എന്റെ ഉള്ളിൽ, അമ്മന്റെ ഉള്ളിൽ എപ്പോഴും ജീവനോടെ തന്നെ ഇരിക്കും. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ വിശ്വാസത്തിൽ. ഐഷ ഇബ്രാഹിം, മമ്മി ഒരിക്കലും മരിക്കില്ല. ഞാൻ മമ്മി മരിക്കാൻ സമ്മതിക്കില്ല. ഇത് മമ്മിയോടുള്ള എന്റെ പ്രോമിസ്. കുട്ടികൾ അവരുടെ അച്ഛമ്മയോടൊപ്പം താമസിക്കും. മിസ്സസ് രാജശ്രീ വർമ്മ, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരിക്കലും വരില്ല.